ഹാൻഡ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഇട്ട് സെല്ല് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ആദ്യം തന്നെ നമുക്ക് ഓൺലൈൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നോക്കാം ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റമോജോ പോലെയുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഷോപ്പിഫൈ അല്ലെങ്കിൽ വിക്സ് അല്ലെങ്കിൽ വൂ കൊമേഴ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ഹൈ ക്വാളിറ്റി ഇമേജസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് പേയ്പാൽ അല്ലെങ്കിൽ റേസർ പേ സ്ട്രൈപ്പ് ഒക്കെ പോലെയുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേയ്സ് സ്മൂത്തായിട്ട് ആളുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ ആയിട്ട് നൽകാവുന്നതാണ് സെക്യൂറും കൂടെ ആയിരിക്കണം നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ അതുകൂടെ ഓർമ്മിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എസ്ഇ ഒ അതായത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഇമെയിൽ ക്യാമ്പയിൻസൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോർ ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓൺലൈനായിട്ട് സെൽ ചെയ്യാൻ പറ്റിയ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ എറ്റ്സി ഫ്ലിപ്പ്കാർട്ട് ക്രാഫ്റ്റ്സ് വില അങ്ങനെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് ലാർജർ ഓഡിയൻസിലേക്ക് നമുക്ക് നമ്മുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് നോക്കുന്നവരിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ ആദ്യം ഏത് പ്ലാറ്റ്ഫോമിലാണ് സെൽ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ക്ലിയർ ഫോട്ടോസും ഡിസ്ക്രിപ്ഷൻസും പ്രൈസിംഗ് എല്ലാം അടങ്ങിയിട്ട് നമുക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ലിസ്റ്റിങ്സ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണം സെർച്ച് ചെയ്യുന്ന സമയത്ത് ബെറ്റർ വിസിബിലിറ്റി കിട്ടാനായിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ഓഫർ ചെയ്യാം മറ്റ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ട് കൂടുതൽ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഓഫ്ലൈനായിട്ട് ഹാൻഡിക്രാഫ്റ്റ്സ് സെല് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പിൻട്രസ്റ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുക സെൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിനായിട്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൽ ഒരു ബിസിനസ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫോട്ടോസ് ബിഹൈൻഡ് ദ സീറ്റ്സ് വീഡിയോസ് കസ്റ്റമർ ടെസ്റ്റ് മോണിയൽസൊക്കെ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഹാഷ് ടാഗുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് സ്റ്റോറീസ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പിലൊക്കെ ഡെയിലി എന്ന് പറയുന്ന പോലെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതും സെയിൽസ് ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അതും പോരാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആഡ്സും റൺ ചെയ്യാവുന്നതാണ് സ്പെസിഫിക് ഓഡിയൻസിനെ റീച്ച് ചെയ്യാനായിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വാട്സാപ്പ് മുഖാന്തരം സെൽ ചെയ്യുന്നതാണ് വാട്സാപ്പ് നിങ്ങളുടെ കോൺടാക്സിൽ ഓൾറെഡി ഇത്തരത്തിലുള്ള ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് എത്താനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതിനായിട്ട് വാട്സാപ്പ് ബിസിനസ്സിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു കാറ്റലോഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നിട്ട് അത് നിങ്ങളുടെ കോൺടാക്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം റിലവൻ്റ് ഗ്രൂപ്പ്സിലൊക്കെ അത് ഷെയർ ചെയ്യാം അതുപോരാതെ തന്നെ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് പുതിയ പ്രൊഡക്റ്റ്സ് പ്രൊമോഷൻസ് കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ ഇടാം അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻട്രാക്ഷൻ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അടുത്ത ഓപ്ഷൻ യൂട്യൂബും അതുപോലെ യൂട്യൂബിലെ ലൈവ് സ്ട്രീമും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബും അതുപോലെ ലൈവ് സ്ട്രീമും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ സ്റ്റോറി ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ വീഡിയോസ് ആയിട്ട് തന്നെ കാണിക്കാവുന്നതാണ് യൂട്യൂബ് ലൈവ് സ്ട്രീമിങ്ങിന് പുറമെ ഫേസ്ബുക്ക് ലൈവ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ലൈവ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതാവുമ്പോൾ റിയൽ ടൈം സെല്ലിംഗ് ആണ് ലൈവ് പ്രൊഡക്റ്റ് എമോ ആണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ക്വറീസിനും നമുക്ക് ലൈവായിട്ട് തന്നെ ആൻസേഴ്സ് നൽകാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഓഫ്ലൈനായിട്ട് എങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് സെൽ ചെയ്യാം അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യത്തെന്ന് പറയുന്നത് ലോക്കൽ ക്രാഫ്റ്റ് ഫെയേഴ്സ് അല്ലെങ്കിൽ എക്സിബിഷൻസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ലോക്കൽ അല്ലെങ്കിൽ നാഷണൽ ക്രാഫ്റ്റ് ഫെയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എക്സിബിഷൻസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോള് റെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നിട്ട് ഒരു വെൽ ഡിസ്പ്ലേഡ് ആയിട്ടുള്ള ഒരു ബൂത്ത് നിങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് കാർഡ് പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലയേഴ്സ് പോസ്റ്റേഴ്സ് കൊടുക്കാം ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതും ഡയറക്റ്റായിട്ട് കസ്റ്റം കസ്റ്റമർ ഇൻട്രാക്ഷനും ഇമ്മീഡിയറ്റ് സെയിൽസും നടക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി ഇത്തരത്തിലുള്ള എക്സിബിഷൻസ് നൽകുന്നുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ ബുട്ടീക്ക് അല്ലെങ്കിൽ ലോക്കൽ സ്റ്റോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് മുഖാന്തരം വിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനായിട്ട് ലോക്കൽ നിങ്ങളുടെ ലോക്കൽ ഏരിയയിലുള്ള ബുട്ടീക്സിനെ അല്ലെങ്കിൽ ആർട്ട് ഗാലറി ഗിഫ്റ്റ് ഷോപ്പിനൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം ഒരു കൺസൈൻമെൻറ്റ് ബേസിസിൽ സെൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം അതായത് സെയിൽസ് നടന്നാൽ മാത്രം കമ്മീഷൻ തന്നാൽ മതി അതുവരെ പ്രൊഡക്ട്സ് നിങ്ങൾ സ്റ്റോർ ചെയ്തോളൂ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാം അടുത്തത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ലോക്കൽ കമ്മ്യൂണിറ്റി ഇവൻസിലൊക്കെ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം അതുപോലെ തന്നെ റെഫറൽ ഡിസ്കൗണ്ട് കൊടുക്കാം റിവാർഡ്സ് ഓഫർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ ആളുകൾക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ട് പറയാനായിട്ട് അടുത്ത ഓപ്ഷൻ പോപ്പ് ഷോപ്പ്സ് മുഖാന്തരം സെല് ചെയ്യുന്നതാണ് മോൾസിലൊക്കെ നമ്മൾ കാണില്ലേ ചെറിയൊരു പൊസിഷനിൽ ഒരു സ്റ്റോർ ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്റ്റോർസ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മോളിലോ അല്ലെങ്കിൽ പാർക്കിലോ പബ്ലിക് സ്പേസിലോ ഒക്കെ നിങ്ങൾക്ക് ടെമ്പററി ഷോപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ് ഒരു ബിസി ലൊക്കേഷനിൽ മറ്റ് ലോക്കൽ കമ്പനീസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടും നമുക്ക് കോസ്റ്റ് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ മറ്റ് ആർട്ടിസൻസുമായിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടും നമുക്ക് കോസ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ഓപ്ഷൻ കോർപ്പറേറ്റ്സിന് ഗിഫ്റ്റ്സ് ആയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പല കമ്പനീസും യുണീക്കായിട്ടുള്ള കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് കൊടുക്കാനായിട്ട് നോക്കുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കായിട്ട് നമുക്കൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ബ്രാൻഡഡ് അല്ലെങ്കിൽ പാക്കേജ്ഡായിട്ട് ഇങ്ങനെ കോർപ്പറേറ്റ് ഗിവൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കോർപ്പറേറ്റ് ക്ലയൻസിനെ കോണ്ടാക്റ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് മുഖാന്തരവും നമുക്ക് ഇവരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അടുത്ത ഓപ്ഷൻ ഒരു ഫിസിക്കൽ സ്റ്റോർ അതായത് നിങ്ങളുടെ തന്നെ ഒരു ചെറിയൊരു സ്റ്റോർ നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള ഒരു ലൊക്കേഷനിൽ ഒരു സ്റ്റോർ നിങ്ങൾ സെറ്റ് ചെയ്യാം നിങ്ങളുടെ വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്സ് കാണിക്കുക ഒരു പ്രോപ്പർ ബ്രാൻഡിങ്ങും സൈനേജും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നിങ്ങൾക്ക് സ്പെഷ്യൽ ഇവൻറ്റ്സോ അല്ലെങ്കിൽ വർക്ക്ഷോപ്സോ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ഹെൽപ്ഫുൾ ടിപ്സാണ് ആയിട്ടുള്ള ബ്രാൻഡിങ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹാൻഡിക്രാഫ്റ്റ്സിന് പാക്കേജിങ്ങിലും അതുപോലെ ലോഗോയിലും സ്റ്റോറി ടെലിങ്ങിലൊക്കെ നിങ്ങളുടെ ഒരു യുണീക്ക് ബ്രാൻഡിങ് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനടുത്ത് റിവ്യൂസ് അല്ലെങ്കിൽ ടെസ്റ്റിമോണിയൽസൊക്കെ ലീവ് ചെയ്യാനായിട്ട് പറയാം എസ്പെഷ്യലി ഓൺലൈൻ ആകുമ്പോൾ ഇത് നിങ്ങളുടെ മുകളിലുള്ള ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഒക്കെ കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ ആകുമ്പോൾ അതായത് ദിവാളി ക്രിസ്മസ് രക്ഷാബന്ധനൊക്കെ ആകുമ്പോൾ അങ്ങനെ ആ ഒരു ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ്സ് ക്രിയേറ്റ് ചെയ്യാം അത് പ്രൊമോട്ട് ചെയ്യാം